എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയ ഒരു സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ബലമൊക്കെ ഒത്തിരി കുറയുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞ് പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ പിടിപെടും. അന്നേരം പെട്ടെന്ന് തന്നെ പനി, ചുമ, കഫക്കെട്ട് അങ്ങനത്തുള്ള തുടങ്ങി ഒരുപാട് അസുഖങ്ങൾ പിടിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു കർക്കിടക മാസം. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകൾ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ ചേരുവയിൽ കൂടുതൽ ആരോഗ്യം നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അന്നേരം മിക്ക ആൾക്കാരും ഉലുവ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറുള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കുന്ന രീതിയിൽ വെറും കുറഞ്ഞ ചേരുവയിൽ രണ്ട് സൈസിലുള്ള റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അന്നേരം നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കർക്കിടക സ്പെഷ്യൽ ഉലുവാക്കഞ്ഞി എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളീ പറയുന്ന ചേരുവയിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം, നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നനുസരിച്ച്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് ഉലുവയാണ്. തലേന്ന് നമ്മൾ ഉലുവ കുതിർത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമകരമായിട്ടുള്ളൊരു കാര്യം. രണ്ട് സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത്. രണ്ട് പേർക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റും. അന്നേരം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് നമുക്ക് കുതിർത്ത് വെക്കാം. ഉലുവാക്കഞ്ഞി കുടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാനും മറക്കരുത്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചേരുവകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഉലുവ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അത് രണ്ട് സ്പൂൺ ഉലുവയ്ക്ക് ഞാനൊരു നാല് സ്പൂണ് ചെറുപയർ അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് ചെറുപയർ എടുത്താൽ മതി. അന്നേരം അത് നമുക്ക് നല്ലതുപോലെ കഴുകി കുതിർത്ത് മാറ്റി വെക്കാം. ഇവ രണ്ടും ചേർത്ത് നമുക്ക് കഞ്ഞി പോലെ രീതിയിലോ അല്ലെങ്കിൽ ഉലുവാപ്പാല് എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിയാണ് എടുക്കുന്നത്. ഏറ്റവും നല്ലത് ഞവരരിയാണ് അല്ലെങ്കിൽ മട്ട അരി അല്ലെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള അരി ചേർക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഏത് സൈസിലുള്ള അരിയാണോ ഉള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പച്ചരിയാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പച്ചരി, റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് നല്ലതുപോലെ കഴുകി അതിൽ വെള്ളം ഒഴിച്ചിടാം. അന്നേരം രണ്ട് സ്പൂണ് ഉലുവ, നാല് സ്പൂണ് ചെറുപയർ, അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സ്പൂണും കൂടെ കൂട്ടിയിട്ട് ആറ് സ്പൂണ് പച്ചരി എന്നുള്ള രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. അന്നേരം ആദ്യം നമ്മൾ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്നത് കുക്കറിലോട്ടിട്ടതിന് ശേഷം നല്ല പോലെ വെള്ളം വേവാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് മാത്രം മറ്റ് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ടെന്ന് അറിയേമില്ല. ഏത് പ്രായക്കാർക്കും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. ഉലുവ ചേർത്തെന്ന് വെച്ചിട്ട് കയ്പ്പാണ് എന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട. രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞല്ലോ. നമ്മളിതിലേക്ക് ശർക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടി, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കരിപ്പൊട്ടി ചേർക്കണേൽ കുറച്ചും കൂടെ ഗുണവും രുചിയും കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. കല്ലും മണക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെള്ള ശർക്കരയാകുമ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല, അതിലധികം കല്ലും മണമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചും കൂടെ രുചി കൂട്ടാനും വേണ്ടി ഒരു തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുത്ത നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും. അരം ഉലുവ നല്ലപോലെ വെന്ത് വന്നതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും അതുപോലെ തന്നെ ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളം കൂട്ടിയാലും കുഴപ്പമില്ല, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെന്ത് വരുന്നതിന് പാകത്തിനൊക്കെ കുറച്ചും കൂടെ. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇത് വേവിച്ച് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കുന്നത് അത്ര കണ്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ പകുതി വേവോടുകൂടി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ആഹാരമാണ് ആരോഗ്യം അല്ലേ. പഴയ തലമുറയുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഘടകം തന്നെ അവരുടെ ആഹാര രീതിയാണ്. അന്നേരം നമ്മൾ ആ ഒരു പച്ചരിയും ഉലുവയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിലേക്ക് രണ്ടാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് രണ്ട് പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഷുഗറുള്ളവർക്കും കഴിക്കാൻ പറ്റും, എന്നാൽ മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അന്നേരം ഇത് രണ്ട് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഷുഗറുള്ളവർക്ക് ഉപ്പ് ചേർത്തും ഷുഗർ ഇല്ലാത്തവർക്ക് എന്നാൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മധുരം ചേർത്തും. കുഞ്ഞു കുട്ടികൾക്ക് പോലും ആ ഒരു രീതിയായിരിക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അന്നേരം ആദ്യത്തെ ചട്ടിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാകത്തിനോട് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും കൂടെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. രണ്ടാമത്തേനകത്ത് നമ്മളിനി ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര പാനിയാക്കിയതാണ്, അല്ലെങ്കിൽ മധുരത്തിന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മധുരമുള്ള ഒരു രീതിയിലോട്ട് പോകുന്നില്ല, ഒരു ഇടത്തരം മധുരത്തിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അന്നേരം മധുരവും കൂടെ ചേർത്ത്
അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഒന്ന് നല്ല പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാല് 3 തവി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് ചേർത്തതിനകത്ത് അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉലുവാക്കഞ്ഞിയാണെന്നൊന്നും പറയില്ല. സദാ നമ്മൾ കഞ്ഞി കുടിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ആസ്വദിച്ച് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. അന്നേരം ഇത് സാധാരണ ഉലുവാക്കഞ്ഞിയൊക്കെ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുടിക്കുന്നതാണ് നല്ലതെന്ന് പൊതുവേ പറയാറുണ്ട്. അന്നേരം രണ്ടാമത്തേനകത്ത് നമ്മൾ ശർക്കര ചേർത്തതിനകത്ത് നമ്മുടെ നല്ല ജീരകവും ഏലക്കയും കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയുമാണ് കേട്ടോ. നല്ല പോലെ ആ വെള്ളമെല്ലാം വറ്റി ഒരു കുഴമ്പ് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബാക്കി വന്നിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഗുണവും അതിലേറെ തന്നെയാണ്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒന്നൊന്ന് ചൂടായി വന്നാൽ മാത്രം ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളി. കുഞ്ഞുള്ളിക്കാണ് ഗുണവും രുചിയും കുറേയേറെ ഉള്ളതല്ലേ. അതായത് നമ്മൾ നെയ്യിലാണ് വറുക്കുന്നത്. നെയ്യിൽ വറുത്തിട്ട് ഒഴിക്കുമ്പം അതിൻ്റെ മണവും രുചിയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെയ്യ് നല്ല പോലെ ചൂടായി വന്നതിലേക്ക് കുഞ്ഞുള്ളി ഒരു ബൗൾ നിറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി എത്ര ചേർത്താലും രുചിയും ഗുണവും ഏറെ തന്നെയാണല്ലോ. അന്നേരം നല്ല പോലെ ആ ഒരു കുഞ്ഞുള്ളി വഴണ്ട് വന്നതിലേക്ക് കുറച്ച് കാഷ്യൂസ്, നിർബന്ധമില്ല, കുഞ്ഞുള്ളി മാത്രം നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടെ ഒക്കെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയാണ് കാഷ്യൂസ് ചേർക്കുന്നത്. കിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചുമന്നുള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് കർക്കിടക സ്പെഷ്യൽ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ കഞ്ഞി എന്ന് പറയാൻ പറ്റില്ല, പായസം എന്ന് വേണമെങ്കിൽ പറയും. ആ ഒരു ടേസ്റ്റിലാണ് വരുന്നത് കേട്ടോ. മധുരം ചേർത്തും മധുരം ചേർക്കാണ്ടേയും കഴിക്കാം. അന്നേരം ഷുഗറുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അന്നേരം എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ മിക്ക വീടുകളിലും ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം അവരരി വേണമെന്നില്ല, ഒന്നുമില്ലെങ്കിൽ പച്ചരി എടുത്തും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒരു മെയിനായിട്ടുള്ള ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ, അതുപോലെ തന്നെ ചെറുപയർ മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും വേണ്ടി ഈ ഒരു കർക്കിടക മാസത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് രീതിയിലുള്ള കഞ്ഞികളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിലെപ്പോഴുമുള്ള ചേരുവയാണെന്ന് പറഞ്ഞല്ലോ, അന്നേരം തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിലോളം ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ചിരിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.